മിൽട്ടൺ ഹിയർ. ഇന്ന് എനിക്ക് നിങ്ങളോടായിട്ട് പറയാനുള്ളത് കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ കസ്റ്റമർ കെയറിനെ പറ്റിയിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം കസ്റ്റമർ ഈസ് ദ കിങ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്യാപ്ഷൻ അറിയാമോ? കസ്റ്റമർ ഈസ് ദ കിങ് അല്ലാതെ ദർ ഈസ് വൺ മോർ ക്യാപ്ഷൻ, കസ്റ്റമർ ഈസ് ഗോഡ്. എന്തുകൊണ്ടാണ് കസ്റ്റമറെ ഗോഡ് എന്ന് പറയുന്നത്, ദൈവം എന്ന് വിളിക്കുന്നത്? നിങ്ങൾക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലായോ? എന്തുകൊണ്ടാണ് കസ്റ്റമറെ ദൈവം എന്ന് വിളിക്കുന്നത്? കാരണം അന്നം തരുന്നവനാണ് ദൈവം, കസ്റ്റമേഴ്സാണ് നമുക്ക് അന്നം തരുന്നത്. നമുക്ക് കസ്റ്റമർ സർവീസിൽ നമ്മൾ പാലിക്കേണ്ട ഒരു മേജർ കാര്യം ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ട്രെയിനിങ് ക്ലാസ്സുകളിലെ എംപ്ലോയീസിൻ്റെ അടുത്ത്, നിങ്ങൾക്ക് ആരാണ് സാലറി തരുന്നത്? ഓർഗനൈസേഷനാണോ, അല്ലെങ്കിൽ അവിടുത്തെ ചെയർപേഴ്സണാണോ, അല്ലെങ്കിൽ അവിടുത്തെ ചെയർമാനാണോ, ഡയറക്ടറാണോ, പ്രൊമോട്ടറാണോ? അല്ല, നിങ്ങളുടെ കസ്റ്റമേഴ്സാണ് നിങ്ങൾക്ക് സാലറി തരുന്നത്. നിങ്ങളുടെ കസ്റ്റമേഴ്സ്, നിങ്ങളുടെ ആ ഒരു പെർസ്പെക്റ്റീവ്, കസ്റ്റമേഴ്സാണ് നിങ്ങൾക്ക് സാലറി തരുന്നത് എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ തന്നെ കസ്റ്റമർ സർവീസ് എക്സലൻ്റ് ആയിരിക്കും. നിങ്ങൾക്കറിയാം, ടുഡേ കട്ട് ത്രോട്ട് കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൊഡക്റ്റുകളെല്ലാം സെയിമാണ്. പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? ഒരു റീസെൻറ്റ് സർവേ ഞാൻ വായിച്ചു, നല്ല കസ്റ്റമർ സർവീസിന് വേണ്ടി 20% കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ കസ്റ്റമേഴ്സ് വില്ലിംഗ് ആണ്. ഇഫ് ഇറ്റ് ഈസ് ആൻ എക്സലൻറ്റ് കസ്റ്റമർ സർവീസ്. Now the scenario has been changed. We are not selling the product, we are selling the experience. ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തവും ശക്തമായി സെൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, എങ്ങനെയാണ് അവരെ ഡിലൈറ്റ് ചെയ്യാൻ പറ്റുന്നത്, അവിടെയാണ് നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ വിജയം, നിങ്ങളുടെ കസ്റ്റമർ സർവീസിൻ്റെ വിജയം. അതുകൊണ്ടാണ് പറയുന്നത് കസ്റ്റമർ ഈസ് ദ ഗാഡ് ആൻഡ് യുവർ വർക്ക് പ്ലേസ് ഓർഗനൈസേഷൻ ഈസ് ദ ടെമ്പിൾ ആൻഡ് യുവർ വർക്ക് ഈസ് ദ വർഷിപ്പ് ആൻഡ് യു ആർ ദ പ്രീസ്റ്റ്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എക്സ്പീരിയൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സെല്ല് ചെയ്യാൻ പറ്റുന്നത്. പലതരം മെത്തേഡുണ്ട്, നിങ്ങൾ ലക്ഷറി കസ്റ്റമർ ജേണി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. നല്ലൊരു കസ്റ്റമർ സർവീസ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നിങ്ങളാണ് ആ കസ്റ്റമറിൻ്റെ സ്ഥാനത്ത് നിന്നുണ്ടെങ്കിൽ ചിന്തിച്ച് നോക്കൂ, എങ്ങനെയായിരിക്കും കസ്റ്റമർ സർവീസ് നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നത് എന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, കസ്റ്റമർ ഈസ് ദ ഗാഡ്. If you think customer is the God, customer is giving you the salary, customer is your bread and butter, then customer service will become an excellent thing. Thank you so much for watching my video. Have a great day.